നമസ്കാരം. കുഞ്ഞുട്ടി കരുവാരകുണ്ടാണ് നമ്മുടെ കരുവാരകുണ്ട് പുൽവട്ട ടൗൺ അങ്കണവാടിൻ്റെ കെട്ടിടം, പുതിയ കെട്ടിടമാണ്. അതിന്ന് ഉദ്ഘാടനം നടന്നുകൊണ്ട് ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ്, ഒരുപാട് മെമ്പർമാരും ആളുകളുമുണ്ട്. ഏതായാലും നമുക്ക് ഇന്നതിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ചടങ്ങ്. അപ്പം നമ്മൾ ഈ ചടങ്ങ്, നമ്മൾ അംഗൻവാടിയുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടി എല്ലാവർക്കും പറയാം നമ്മുടെ ഈ അംഗൻവാടിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. നമ്മൾ തല മുതൽ അവസാനം വരെ നോക്കിയാൽ ഇപ്പോഴും മെമ്പർ വന്നപ്പോൾ ഇന്ന് എന്തിനാ ടീച്ചർക്ക് അറിയുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്നും പിന്നെ എന്താ പറയുക, നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് കരഞ്ഞിട്ടും അതുപോലെ പിന്നെ ലത്തിപ്പക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം, എടുത്തു വരേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ എന്നും കരഞ്ഞിട്ടാക്കിയിട്ടും തിരിഞ്ഞിട്ടും ഡയറക്ടർക്ക് പോയിട്ട് കേസ് കൊടുത്തിട്ടും അങ്ങനെ കുറേ ഒട്ടനവധി നമ്മൾ പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിരിവിനൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞാണിയൊക്കെ വാങ്ങുന്നതിൻ്റെ പിരിവിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഷെഡാണ് വെച്ചിട്ടിയത്. അപ്പോഴും നമുക്ക് എന്തായിട്ടില്ല, വെച്ചിട്ടില്ലേ. അപ്പം നമുക്ക് ഇപ്പോഴും നമുക്ക് എന്തായിട്ടുണ്ടായിരുന്നില്ല, നമുക്കൊരു സ്ഥലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അത് ഈ അംഗൻവാടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾ, അതായത് എൻ്റെ ഉണ്ണിയ കുട്ടിയാണ്, ഇവിടെ വന്നിട്ടില്ല. പിന്നെ അവർക്ക് ഞാൻ ആദ്യമായി സ്വാഗതം പറയാണ്. പിന്നെ നമുക്ക് പിന്നെ ഷെഡായപ്പോൾ നമുക്ക് ആദ്യമേ എന്താ പറയുക, പൊളിഞ്ഞൊക്കെ ചാടിയപ്പോൾ നമുക്കൊരു പനൊക്കെ സംഭാവനയൊക്കെ തന്നു കയറ്റിയിട്ടും ഞങ്ങൾ കൂലൊക്കെ കൊടുത്തിട്ടൊക്കെ ഞങ്ങൾ ഇത് പ്രവർത്തിച്ചു. നമുക്ക് കൊടുക്കാനെത്തിയ മുഴുവൻ അമ്മമാർക്കും എല്ലാ ആളുകൾക്കും, ഇത് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാവർക്കും ഞാൻ ഒറ്റവർക്കും പിന്നെ സ്വാഗതം പറയാണ്. അതുകൊണ്ട് നമ്മളെ പിന്നെ ഇപ്പം നമ്മൾ അംഗൻവാടി കൊണ്ടുവന്നത്, അതായത് ഇപ്പം ഉദ്ഘാടനത്തിൽ ഇങ്ങനെ ആക്കി വെച്ചു, വിശ്വാസ മെമ്പർ കൊണ്ടുവന്നു. അതുപോലെ പിന്നെ അതുപോലെ നമുക്ക് തറക്കല്ലിട്ടത് ശവക്കത്തേരിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പിന്നെ പൊന്നമ്മ ടീച്ചറാണ്. അവർക്ക് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം പറയാണ്. പിന്നെ അതുപോലെ നമ്മൾ എത്തിപ്പാക്ക പിന്നെ ജെസ്റ്റി മാഡം, എല്ലാവർക്കും ഇതുപോലെ എല്ലാവർക്കും ഞാൻ ഈ ഒറ്റ കാലത്ത് ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലോണം. എന്തായാലും നമുക്കൊക്കെ കേസും അതുപോലെ കോടതിയൊക്കെ പോയി ഹനീഫൊക്കെ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ നമുക്ക് പ്രത്യേകം പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഓനൊക്കെ വിയർപ്പ് ഒലിച്ച് നല്ലോണം ഒരു നമ്മൾ ഓനൊക്കെ നോക്കുകയാണെങ്കിൽ കപ്പൽ ഒഴുകാൻ നമുക്ക് വെള്ളം കിട്ടും. ഓൻ്റെ വിയർപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ സത്യം അത്രക്കും വിയർപ്പിലൂടെയാണ് അവർ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയാം. ആ അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്ത വേളയിൽ ഞാൻ ചുരുക്കാണ്. ഇതിലേക്ക് ഞാൻ അധ്യക്ഷ വേളയിലേക്ക് ഞാൻ വാർഡ് മെമ്പർ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. രാജ്യം ഇന്ന് 75-ാമത് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെ നമ്മുടെ കരുവാരക്കുണ്ടിലെ പുൽവേട്ടയിൽ ഒരു അംഗനവാടി കെട്ടിടം പുതിയതായി ഉണ്ടാക്കി അതിൻ്റെ പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ ദിനം വളരെ സന്തോഷത്തോടുകൂടി ആണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ സന്തോഷ നിമിഷങ്ങളിൽ കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി. പുൽവട്ടയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 75-ാം സ്വാതന്ത്ര്യ ദിനവും നിങ്ങൾക്ക് വേണ്ടി ഈ കരുവാരക്കുണ്ട് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുന്ന കെട്ടിടത്തിൻ്റെ ഔപചാരികവും ഉദ്ഘാടനവുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്.
ഓർക്കാവുന്നതരത്തില് ഓഗസ്റ്റ് 15 ന്റെ അന്നാണ് നമ്മുടെ പുൽവട്ട അംഗനവാടി ഉദ്ഘാടനം ചെയ്തത് എന്ന് മറക്കാതെ ഓരോരുത്തർക്കും പറയാൻ സാധിക്കും। ഇത് ഈ ചെറിയ നമ്മുടെ അംഗനവാടി കെട്ടിടത്തിൽ ഒതുങ്ങി ചെയ്യേണ്ട ഒരു പരിപാടിയല്ല। നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കൊറോണ മഹാമാരി പിടിപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ പ്രയാസങ്ങൾ നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ലളിതമായിട്ടാണ് നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്। ഇതിനെ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും നാട്ടുകാരെയും ഒക്കെ പ്രത്യേകം ഈ ചടങ്ങിലെ സ്വാഗതം ചെയ്ത് അഭിനന്ദിക്കുകയാണ്। അതേപോലെ തന്നെ ഇത് ഒരു വെറും അംഗനവാടി പഠിക്കാനുള്ള ഒരു കെട്ടിടം മാത്രമല്ല, ഈ പ്രദേശത്തുകാരുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഒരു വേദി കൂടി ഈ അംഗനവാടി ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്। അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത പൊന്നമ്മ ടീച്ചർ, അതുപോലെ തന്നെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ലത്തീഫാക്ക, വാർഡ് മെമ്പർ കുഞ്ഞാണിയക്ക, എല്ലാവരും, അതായത് ഈ ബാലവാടി ഇവിടെ വന്നത് ഇനിയും കുട്ടിയാക്ക നമ്മൾ മെസ്സേജ് ഇവിടെ മെസ്സേജ് ചെയ്ത ആളാണ്। അയാളതിന് നല്ല ആത്മാർത്ഥമായി ഇവിടെ ഈ ബാലവാടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നല്ല സന്തോഷമുണ്ട്। അതുപോലെ ഇവിടെ ഇതിന് പ്രയത്നിച്ച എല്ലാവർക്കും, ബാലവാടി ആയിരുന്ന ആഗസ്റ്റ് 15-നാണ് നമ്മളിവിടെ ഈ ബാലവാടിൻ്റെ ഉദ്ഘാടനം, നല്ലൊരു സമയമാണ്, ഇതാരും മറക്കൂല। അപ്പോൾ ഇതിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കും। അംഗനവാടിയിലെ ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരേക്കാൾ കൂടുതൽ സന്തോഷത്തിലാണ് ഇവരെ കുട്ടികളും അതുപോലെ തന്നെ അമ്മമാരും ഈ ടീച്ചർമാരും। ഇതിൻ്റെ പിന്നിലെ അധ്വാനത്തെ സംബന്ധിച്ചും ഇതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും ഒക്കെ നമുക്കറിയാം, നമ്മുടെ ഒരു പ്രദേശത്തെ ഒരു സാംസ്കാരിക നിലയത്തിൻ്റെ ആദ്യ തുടക്കം, വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ പ്രീ പ്രൈമറി കാലഘട്ടം ആരംഭിക്കുന്നത് ഈ ചെറിയ ഈ കെട്ടിടത്തിലാണ്। ഇവിടെ വെച്ചാണ് നമ്മുടെ മക്കളിൽ നന്മയും തിന്മയും ഒക്കെ രൂപപ്പെടുന്നത്। ആ കൊച്ചുമക്കൾക്ക് നല്ല നിലയിൽ നന്മയിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു നല്ല തലമുറയെ സംഭാവന ചെയ്യുന്ന മക്കളായിട്ട് അവർക്ക് വളരാനും, അതുപോലെ ഇവിടെ ഇനിയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മാതൃക ആലയമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ വളർന്നു വരും ആ രൂപത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നിലവിലുള്ള ടീച്ചർമാരും അതുപോലെ തന്നെ നിലവിലുള്ള രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഈ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാവും ഒരുപക്ഷെ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് വരേണ്ടത്। എല്ലാവർക്കും ഈ മഹത്തായ ഈ സുദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു। കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്। സുബേദ ടീച്ചറിനെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു ടീച്ചറായിട്ടാണ് കണ്ടിരുന്നത്. കാരണം എൻ്റെ അംഗനവാടി മെമ്പറായ ഒരു ഷെഡിലാണ്, ഒരു സ്ഥലം കിട്ടാനില്ല, എന്ന് കണ്ടാലും ഇങ്ങനെ ഒരു പരാതി പറഞ്ഞ് കരയുന്ന ഒരവസ്ഥയിലായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നത്. ഏതായാലും ടീച്ചറിൻ്റെ കരച്ചിലിനൊരു വിരാമം ഇടാൻ കഴിഞ്ഞു, നല്ലൊരു ബിൽഡിംഗ് നമുക്ക് ടീച്ചറിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. തുടക്കത്തിലും അതിന് കൂടെ നിൽക്കാനും അവസാനം അതിൻ്റെ ഉദ്ഘാടനത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞൊരു വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രയാസം കണ്ട് ഞാൻ എനിക്കടക്കം പ്രയാസമായിട്ടുണ്ട്, ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളത് ചെയ്തു തരാമെന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. എന്നാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി കരങ്ങൾ പുൽവട്ടക്കാർ തന്നെയാണ്, അവരുടെ ഒരു വളരെ പ്രസിഡൻറ്റും എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഓർമ്മ വെച്ച് കഴിഞ്ഞ വർഷ പദ്ധതിയിൽ തുടക്കം മുതലേ നമ്മുടെ പുൽവട്ട അംഗനവാടിയെ കുറിച്ചായിരുന്നു നമ്മുടെ ടീച്ചർ വന്ന് പറയുക. അന്ന് ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്ന് ഇതേപോലെ നമ്മുടെ നിഷാദ് മെമ്പർ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മളൊരു ആദ്യ വർഷം തന്നെ ഇതിന് ഫണ്ട് വകയിരുത്തുകയും അത് 2 വർഷത്തോളം കാലം നമ്മൾ ആ ഫണ്ട് ലാപ്സ് ആവാതെ, അതായത് മാറ്റിവെച്ച് പിന്നെ 3-ാമത്തെ വർഷം എങ്ങാണ്ടായിട്ടാണ് നമുക്ക് ആ ഫണ്ടിനെ ചെലവഴിക്കാൻ കഴിഞ്ഞത്. അത് ചെലവഴിക്കാൻ കഴിയാതിരിക്കാൻ കാരണം നമുക്കൊരു സ്ഥലം കിട്ടാതിരുന്ന ഒരു കാരണത്താലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നിഷാദ് മെമ്പർ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള കമ്മിറ്റി വിളിച്ചു ചേർത്ത് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ച് നിങ്ങൾ സ്ഥലം കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം വയ്ക്കും. അതോടനുബന്ധിച്ചാണ് നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത്. ഇന്ന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു അംഗനവാടി അതേപോലെ തന്നെ ഇപ്പോഴത്തെ മെമ്പറായ കുഞ്ഞാണി, അതുപോലെ തന്നെ ഇതിനെ ഫിരിക്കാൻ നടന്നിരുന്ന, അതായത് കുഞ്ഞുമോൻ അടക്കമുള്ള ആളുകൾ, ജാഫർ, അതുപോലെ തന്നെ ഉണ്ണി കുട്ടി, അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളുടെ
നല്ല പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ അംഗനവാടി വളം ഉയരാൻ കാരണം. ഇതിൻ്റെ പിന്നിൽ വളരെയധികം ഒരു ശ്രമകരമായൊരു ദൗത്യം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. എല്ലാ കാലത്തും ഇവിടെ ഈവ സൂചിപ്പിച്ച പോലെ ടീച്ചർക്ക് കണ്ട പറയില് അംഗനവാടിൻ്റെ ആ ഒരു സെറ്റിലാണ് അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് ആ ഒരു പരാതി. അപ്പോൾ അവരെയും കൂടി ഒരു ഊർജ്ജസ്വലമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതുവരെ ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അംഗനവാടി അറിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് വനിതകൾക്കും എല്ലാം തന്നെ വളരെയധികം ഉപകാരപ്രദമായ ഒരു സ്ഥാപനമാണ്. ഈ ബാലവാടി വളരെ ത്യാഗപൂർണമായി ഉണ്ടായതാണ്. കാരണം ഇതിൽ ജനകീയ പുൽവട്ട ഫീനിക്സ് ക്ലബിൻ്റെ കീഴിൽ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ജനകീയ കമ്മിറ്റിയിൽ കുറേ വ്യക്തിത്വങ്ങൾ ഉണ്ടാവുകയും അതിൽ നാട് നിന്ന് പൈസ പിരിക്കുകയും ഇതിന് വളരെയധികം ത്യാഗമായി ചെയ്തിട്ടുള്ള ഇതിന് പ്രവർത്തിച്ച എല്ലാ നാട്ടുകാർക്കും അതുപോലെ പിന്നെ മെമ്പർമാർക്കും മറ്റുള്ള എല്ലാവർക്കും. അപ്പോൾ അവരുടെ ആവേശം എന്തായാലും നമ്മുടെ തലമുറക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ തലമുറക്ക് കിട്ടിയ ആവേശം ആ ഒരു സന്തോഷം ആഹ്ലാദമൊന്നും ഇപ്പോഴത്തെ തലമുറക്കില്ല. ഇപ്പോഴത്തെ തലമുറക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്ന് പോലും അറിയില്ല എന്നതാണ് വസ്തുത. ഈ ബാലവാടിയുടെ ഈ അംഗനവാടിയുടെ ഉദ്ഘാടനം നടക്കുന്ന ഈ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ വരും തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാനും അത് കാത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്താനും കൂടി നമ്മൾ ശ്രമിക്കണം എന്നുണർത്തുകയാണ്. ഏതായാലും ബാലവാടി കെട്ടിടം നമുക്ക് സാക്ഷാത്കൃതമായി. ഇനി ഇവിടെ നിന്ന് ഒരുപാട് പ്രതിഭകൾ വളർന്നു വരേണ്ടതുണ്ട്. ഒരുപാട് പ്രതിഭകൾക്ക് അക്ഷരം പഠിപ്പിച്ച ബാലവാടിയാണ് എന്നുകൂടി ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. ഏതായാലും ഇത് നല്ലൊരു മുഹൂർത്തമായി മാറട്ടെ. ഈ ബാലവാടി ഭാവി ഈ നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളുടെയും ഒരു ഉറവിടമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. പക്ഷെ ഒരിക്കൽ പറയാത്ത ഒരാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സ്ഥലം നമുക്ക് അനുവദിക്കാത്ത ഒരു ഘട്ടത്തിൽ എന്താണ് വഴി എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് പിന്നെ നമ്മുടെ മജീദ് മൗലവി ഈ സ്ഥലം ഒരിക്കലും ബാലവാടിക്ക് എഴുതി തരാത്ത ഒരവസ്ഥ വന്നു. ആ ഒരവസ്ഥ വന്നപ്പോൾ അന്ന് കുഞ്ഞുമോങ്കാക്കു പറഞ്ഞു ഉമ്മറ മാഷുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഈ വ്യക്തിക്ക് എന്ന്. അങ്ങനെ ഒരു പുലർച്ചെ കുഞ്ഞുമോങ്കാക്കും ഉമ്മറ മാഷവും പോയിട്ട് ഉമ്മറ മാഷ വാക്ക് കേട്ടിട്ടാണ് ഈ സ്ഥലം മജീദ് മൗലവി നമുക്ക് എഴുതി തരുന്നത്. പുൽവെട്ടക്കാരെ ആരെയും അയാൾക്ക് പറ്റൂല, ആരും പറ്റാത്തൊരവസ്ഥ. പൈസ നമ്മൾ കൊടുക്കും പക്ഷെ ആരും പറ്റില്ല. അത് നമ്മുടെ മുന്തസ് ടീച്ചറെ ഭർത്താവായിട്ടുള്ള ഉമ്മറ മാഷ പേര് കൂടി ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കണം. ഏതായാലും വളരെ മനോഹരമായ ഒരു അംഗനവാടി നമുക്ക് തന്ന ഗ്രാമപഞ്ചായത്തിനെയും മറ്റെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് എന്താണെങ്കിലും ഈ അംഗനവാടി എന്ന് പറയുന്നത് കുറെ കാലം പഴക്കമുണ്ട്. കാരണം ഇത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കോയമ്പത്തൂരിനകത്ത് വണ്ടി പോയിരുന്നവർക്ക് പല വൈക്കും തിരിഞ്ഞു മറിഞ്ഞാണ് വരുന്നത്. ഇന്നൊക്കെ വിദേശത്തേക്ക് ആളുകൾ പോകണമായി ഓമാൻ വഴി പിന്നെ മാലി വഴിയൊക്കെ പോണ പോലെ ഈ അംഗനവാടി ഇവിടെ എത്തിച്ചേരാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഫസ്റ്റ് ഈ അംഗനവാടിക്ക് ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ പുലിയോടൻ അയ്യൂബിൻ്റെ ഭൂമിയായിരുന്നു ഈ കണ്ടത്. എല്ലാതും അദ്ദേഹത്തെ നമുക്ക് ഓർക്കാക്കാൻ പറ്റുക. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു എഗ്രിമെൻ്റോ ഒരു കാര്യം അല്ലാതെ അദ്ദേഹത്തിന് നമ്മൾ തുച്ഛമായൊരു പൈസ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് നമ്മളിവിടെ ഒരു 3 സെൻറ്റ് സ്ഥലം വേണമെന്നാണ് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് വളരെ സിമ്പിളായിട്ട് തരികയും ചെയ്തു. അദ്ദേഹത്തിന് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഈ മജീദ് മാഷ്ക്ക് അദ്ദേഹം ആ സ്ഥലം കൊടുക്കുകയും അപ്പോൾ നമ്മുടെ ഈ അംഗനവാടി ഇവിടെ സ്ഥിരമായിട്ട് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ മൗലവിയോട് നമ്മൾ എന്താണെങ്കിലും അംഗനവാടിൻ്റെ സ്ഥലം എന്താണെങ്കിലും ഞങ്ങൾ ബലമായിട്ടാണ് വേണം ഞങ്ങൾ വെറുതെ തന്നാലും വേണം നമുക്ക് ഒജ്ജൂരാന്നുള്ളൊരു സെറ്റപ്പിൽ ഞങ്ങൾ നിൽക്കുന്നതും ചെയ്തു. അതിൽ ഞാൻ തർക്കമല്ല. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കൂടിയാലോചനകളും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ ആര്യാടൻ അനീഫ ജയപ്പർ കുഞ്ഞുമോന് ചന്ദ്രേട്ടം പുൽവട്ടയിലെ മുഴുവൻ ആളുകളും ആശാ വർക്കർമാരാണെങ്കിലും അംഗനവാടി ടീച്ചറാണെങ്കിലും പഞ്ചായത്തിൻ്റെ മെമ്പർമാരാണെങ്കിലും മുഴുവൻ ആളുകൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി നല്ല വർക്ക് നടത്തിയിട്ട് ഈ ഭൂമി വാങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് 2021 കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്തായ കാലഘട്ടത്തിൽ ഞാനുണ്ടായിരുന്ന പരിപാടിക്ക് അതിനെ തറക്കല്ലിട്ടു. ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ പിന്നീട് അങ്ങനെ നടന്നു വന്ന് ഏതാണെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ നല്ലൊരു ദിവസമായിട്ട് 15 ആഗസ്റ്റ് മറക്കാൻ പറ്റുക. ഇതിനെ തറക്കല്ലിട്ടോലെയും മറക്കാൻ പറ്റുക. ഇതിന് പണ്ട് അനുവദിച്ചോലെയും അതേപോലെ തന്നെ തുടർന്നില്ല വർക്കിന് ചെയ്തു തന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തും
അങ്ങനെ ഒട്ടേറെ ആളുകൾ ഇതിനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അംഗനവാടിക്ക് വന്നു ചേർന്നിട്ടുണ്ട്, കൊറോണ ഉണ്ട്, ആ സംഗതിയുമായി തരണം ചെയ്ത് ജീവിക്കാനാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കേണ്ടത്. കാരണം കൊറോണ എന്ന് പറയുന്ന സാധനം ഇനി ഇവിടുന്ന് മാറുന്നില്ല. യാതൊരു കാരണവശാൽ എത്ര ശ്രമിച്ചാലും നമുക്കിത് വുഹാനിലൊക്കെ വന്ന സാഹചര്യത്തിൽ നമുക്കിത് വലിയ പേടി ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ആ സാധനം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആർക്കും ഒരു ഭയപ്പാടില്ലാതെ കാട്ടാന നമ്മുടെ നാട്ടിലിറങ്ങിയപ്പോൾ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാട്ടാന കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കൂമ്പൻ്റെ സൈലൻ്റ് വാലിൻ്റെ ആ സൈഡിലേക്കൊക്കെ പോയി നമ്മൾ ആനനെ കാണണം. പക്ഷേ ഇന്ന് ആ ആന നമ്മുടെ എല്ലാവരെയും വീട്ടുമുറ്റത്തെത്തി, ആന വീട്ടുമുറ്റത്തെത്തി. പക്ഷേ ആനനെ നമുക്ക് കാണാൻ സാധിക്കും. കൊറോണ നമ്മുടെ അകത്ത് കയറിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കാത്തൊരു സാധനമാണ്. അതിനെ ബഹുമാനിച്ചും ആദരിച്ചും നമ്മൾ അതിനെ അതിന് അതിജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് ഇവിടെ കൂടിയ പരിപാടിയിൽ വളരെ ഉഷാറായ സംഗതികളുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് ഇങ്ങനത്തെ ഉണ്ട് ക്രാച്ചുകൾ നമ്മുടെ പദ്ധതിയിൽ ഈ പരിപാടിയിൽ പോകുന്നത് ഖേദകരം. അത് ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് അതിന് അദ്ദേഹം സൂചിപ്പിച്ചതും അതിൻ്റെ തുടർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഭാവി കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം കരുതിക്കൊണ്ട് അതിന് ഒരു യാതൊരു വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും അതിൽ ആരും പരസ്പരം കാണിക്കേണ്ടതില്ല. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ പുൽവട്ട പീനിസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് ഈ ബാലവാടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ ഈ പീനിസ് ക്ലബിൻ്റെ ഭാരവാഹികളെ, നമ്മുടെ അനീഫനെ പോലത്തെ ആളുകളെ നമ്മുടെ കാണിൽ വന്നി നമ്മൾ ആശംസകളെ വിളിച്ചാലും കണ്ടിട്ടില്ല. അനീഫ പോലത്തെ ഒരുപാട് ആളുകൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അംഗനവാടിക്ക് വേണ്ടി. അവരെ നമ്മൾ മറക്കണില്ല, ഒരിക്കലും മറക്കാനും സാധിക്കില്ല. ഏതായാലും പരിപാടി വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെയൊക്കെ നടത്താൻ സാധിച്ചു എന്നതിൽ ചെറിയ ആശ്വാസമുണ്ട്. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഈ ചടങ്ങിന് പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ, മറ്റു പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു.